हाई फ्रेंड्स नमक सोडापड़ी उपयोग वाले सोफ्ट पड़परी तैयार इन वे आदमे कप मैदा और पात्र टेबिस्पून वरुत अरीपड़ी चेरत नूलपुट पत्री उपयोग तरह अरीपड़ा उपयोग इन नमुक नालर टेबिस्पून पंचसार चेत और अलपं मजलपुड़ी चेरत और उपड़ चेक ऐलकाय जीरकम कूड़ चेर पड़ी अर टीसपूं चेरत नोल मिक्स इनि चेरत और टेबिस्पून दोशमावान पुलिकूड़ दोशमावे इनि कुछ चूड़ वे कट कटा कल की यानिवे कप वेड़ी कुछ नोल मिक्स इतर विस्क वो अलग कई वो स्पूण वो एने वे नमुक कल की कट कटा कल की नाम चेरत पंचसार अलिंग कटे इलाक इंस्टंट कुछ सोडापड़ी चेरत यानि सोडापड़ी चेरत अरीपड़ी चेरत पड़परी अत्यावश्यम क्रिस्पी आईट क इतने ना मिक्स इन कुछ समय नमक रस्टिया वे अंजो आरो मणिकूर् नमक रस्टिया वावान कल की वैच मवे और स्पूणो अलग मुकोलिंग कोट कटील मव वे रु टेबिस्पून वे अलव कुछ मे इन मव मूड़व अंजुमणिकूरी शेष नमुक पड़परी तैयार अंजुमणिकूरी शेष पात्र तुरंत मिक्स मवे ना सोफ्ट वन इन पड़परी तैयार यानि अर को पड़ा पड़प कु पड़ोद इतना अत्यावश्यम पड़प्ला पड़ता श्रद्धि पड़प कु पड़ाव मधुर പഴയതുപോലെ തൊലി കളഞ്ഞ് രണ്ടറ്റൊന്ന് മുറിച്ച് കളഞ്ഞതിനു ശേഷം മൂന്നാക്കി കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് നീളം കൂടിയ പഴാണെങ്കിൽ നടുവൊന്ന് മുറിച്ച് കൊടുക്കാം ഇത് ഇങ്ങനെ ഒരുപാട് വലുപ്പം കൂടിയ പഴൊന്നല്ല അതുകൊണ്ട് നീളത്തിൽ മൂന്നാക്കി കട്ട് ചെയ്ത് എടുക്കാനുള്ളതേ ഉള്ളൂ എല്ലാ പഴവും ഒരുമിച്ച് ആദ്യം തന്നെ കട്ട് ചെയ്ത് വെക്കണമെന്നില്ല നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്താൽ മതി പഴൊക്കെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് എണ്ണ ചൂടായോ എന്ന് അറിയാൻ അല്പം മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇനി ഓരോ പഴത്തിന്റെ കഷ്ണങ്ങളും മാവിൽ മുക്കി ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഈ സമയത്തൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഹൈ ഫ്ലെയിമിലും വെക്കരുത് ഒരുപാട് ലോ ഫ്ലെയിമിലും വെക്കരുത് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ മറിച്ചിടരുത് ഒരു അല്പ സമയം വെച്ചതിനു ശേഷം ഒരു ഭാഗം പാകായതിനു ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ടതിനു ശേഷം 4-5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് പഴംപൊരി തയ്യാറായി കിട്ടും ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഒരു അരിപ്പ കയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആയ ക്രിസ്പി ആയ പഴംപൊരി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്ടോ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്യൂ